ഇനി പറയാൻ പോകുന്നത് ഒരു ചെറിയ കാര്യമാണ് ഒരു സാധാരണ കാര്യമാണ് പക്ഷേ അത് കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ അടയാളപ്പെടുത്തലാണ് എന്നുള്ളതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത് ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഓടിയെത്തുന്ന പാർട്ടി പ്രവർത്തകർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മുന്നിൽ നിന്ന് അത് പരിഹരിക്കാൻ ഇടപെടലുകൾ നടത്തുന്ന ഉമ്മൻചാണ്ടിയുടെ പാത പിന്തുടർന്നുകൊണ്ട് മകൻ ചാണ്ടി ഉമ്മനും കേരള രാഷ്ട്രീയത്തിൽ ചില അടയാളപ്പെടുത്തലുകൾ നടത്തുന്നു എന്നുള്ളതാണത് മക്കൾ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് ചാണ്ടി ഉമ്മനൊക്കെ രംഗത്ത് വരുമ്പോൾ അതിനെ കളിയാക്കാൻ ശ്രമിക്കുന്നവർ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട് അച്ഛൻ തുടങ്ങിവെച്ച സംശുദ്ധമായ പൊതുപ്രവർത്തനം ജനങ്ങൾക്കിടയിൽ ജീവിക്കുക എന്നുള്ള ആ സന്ദേശം ആ മകനും ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം തൻ്റെ ഇടപെടൽ കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ഒരു സാന്നിധ്യമായി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചാണ്ടി ഉമ്മൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഇടപെടൽ അത് നമുക്ക് പറയാതിരിക്കാനാകുന്നില്ല ഈ വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തൊട്ടാകെ തൻ്റേതായ രീതിയിൽ ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ അതിൻ്റെ ഭാഗമായി തൃശ്ശൂരിൽ പാർട്ടി പ്രവർത്തകരുമായി കൂടിക്കാഴ്ചകളൊക്കെ നടത്തി അവിടെ ബൈ ഇലക്ഷൻ നടക്കുന്ന ഇടങ്ങളിൽ വീട് വീടാന്തരമുള്ള ക്യാമ്പയിനുമൊക്കെ കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് നേതാവായ ബിബിൻ ജോസിനോടൊപ്പം തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിൽ ചാണ്ടി ഉമ്മൻ അറിഞ്ഞു കഴിഞ്ഞ ദിവസം കെ വി ഗണേഷ് കുമാറിൻ MLA ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് എന്ന് അപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി താൻ കോടതിയിൽ ഹാജരാകാം എന്ന് ഉറപ്പു നൽകുകയും ചവറയിൽ എത്തി ചവറ കോടതിയിലാണ് അവരെ ഹാജരാക്കുന്നത് ചവറയിലെത്തി അവിടെയുള്ള നേതാക്കളുമായി ബന്ധപ്പെട്ട് ഒരു പാൻറ്റും ഷർട്ടും ഒക്കെ സംഘടിപ്പിച്ച് കാരണം കോടതിയിൽ ഹാജരാകണമെങ്കിൽ ഈ കോൺഗ്രസ് വേഷത്തിൽ പറ്റത്തില്ലല്ലോ അപ്പോൾ ഒരു പാൻറ്റും ഷർട്ടും ഒക്കെ സംഘടിപ്പിച്ച് അടുത്തുള്ള സഹകരണ ബാങ്കിൽ പോയി ഡ്രസ്സൊക്കെ മാറി കോടതിയിൽ ഹാജരായി ആ 5 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ജാമ്യം വാങ്ങിക്കൊടുത്തു ചാണ്ടി ഉമ്മൻ സുപ്രീംകോടതിയിൽ കോൺഗ്രസ് നേതാവ് കൂടിയായ പ്രമുഖ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയുടെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളാണ് ചാണ്ടി ഉമ്മൻ നമ്മുടെ ഷുഹൈബ് കേസിൽ അടക്കം കോടതിയിൽ ഹാജരായിട്ടുണ്ട് ചാണ്ടി ഉമ്മൻ അതുകൊണ്ട് തന്നെ ഒരു വക്കീൽ എന്നുള്ള നിലയിലും ചില ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ യാത്രക്കിടയിൽ അങ്ങനെ ഒരു വിവരം അറിയുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ തന്നെ അത് ഏറ്റെടുക്കാം അവർക്ക് വേണ്ടി ഹാജരാകാം എന്ന് പറയാനുള്ള ഒരു മനസ്സു കാട്ടി എന്നുള്ളത് ചാണ്ടി ഉമ്മൻ്റെ ഒരു കൃത്യമായ രാഷ്ട്രീയ ബോധത്തിൻ്റെയും പ്രവർത്തകരോടുള്ള ഒരു വലിയ അനുഭാവത്തിൻ്റെയും അടയാളമായി നാം കാണേണ്ടതുണ്ട് അതുകൊണ്ടാണ് അത് പറയേണ്ടി വരുന്നത് ഇപ്പോൾ ഉമ്മൻചാണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ UDFിന് നയിക്കും എന്നുള്ള തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ദിവസം തന്നെയാണ് ചാണ്ടി ഉമ്മൻ്റെ ഭാഗത്ത് നിന്ന് ഈ ശ്രദ്ധേയമായ ഇടപെടൽ ഉണ്ടാകുന്നത് എന്നതുകൂടി നാം കാണണം വലിയ കാര്യമൊന്നുമല്ല ഇപ്പോൾ ചാണ്ടി ഉമ്മൻ കോടതിയിൽ ഹാജരായ 5 പേരെ ജാമ്യത്തിലിറക്കി എന്ന് പറയുന്നത് ചാണ്ടി ഉമ്മനൊരു വക്കീലാണ് അതുകൊണ്ട് അങ്ങനെ ജാമ്യത്തിലിറക്കി എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു യാത്രാമധ്യേ അറിയുന്ന ഒരു വിവരം അത് വേണമെങ്കിൽ ചാണ്ടി ഉമ്മൻ അറിഞ്ഞിട്ട് അറിയാതെ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാം പക്ഷേ അവിടെ ഇറങ്ങുകയും വക്കീൽ വേഷമൊക്കെ സംഘടിപ്പിച്ച് കോടതിയിൽ ഹാജരാകുകയും വധശ്രമത്തിന് കേസെടുത്തിരുന്ന ആ 5 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ജാമ്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ വാദമുഖങ്ങൾ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ ചാണ്ടി ഉമ്മൻ്റെ ആ ഇടപെടലിനെ ശ്രദ്ധേയമാക്കുന്നത് അപ്പോൾ പാർട്ടി പ്രവർത്തകർക്കൊക്കെ വിശ്വസിക്കാവുന്ന തരത്തിലേക്ക് ഒരാൾ വളർന്നു വരുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടത് ആ ഇടപെടലുകൾ കൊണ്ട് അർത്ഥമുണ്ടാകുന്നു എന്നുള്ളത് അച്ഛൻ കാട്ടിയ വഴി അതുതന്നെയാണ് എന്താവശ്യമുണ്ടെങ്കിലും പാർട്ടി പ്രവർത്തകരോടൊപ്പം നിൽക്കുക ജനങ്ങളോടൊപ്പം നിൽക്കുക ആ ഒരു സന്ദേശം ആ ഒരു മുദ്രാവാക്യം തൻ്റെ ജീവിതത്തിലും പകർത്താൻ ഒരാൾ ശ്രമിക്കുമ്പോൾ അതിനെ നമ്മൾ മക്കൾ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് ലഘൂകരിച്ച് കാണുന്നതിന് പകരം അതൊരു വലിയ അടയാളപ്പെടുത്തലായി കാണേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വാർത്ത പ്രിയപ്പെട്ടവരുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത്